നമസ്കാരം. 2024-ൽ ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും മികച്ച ഒരു രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് നമ്മുടെ രാജ്യത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പറയും അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന്. ഈ ഒരു കാര്യം കോൺഗ്രസ്സുകാരും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വച്ച് നോക്കുമ്പോൾ അവരെല്ലാം പറയുന്നു വിശ്വപൗരൻ എന്ന് പറയുന്നത് ശശി തരൂരാണെന്ന്. ആ ശശി തരൂർ പോലും ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴെന്നല്ല മുൻപും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, 2024-ലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംരക്ഷണം നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. അന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ എന്തുകൊണ്ടും 100% യോഗ്യനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശശി തരൂർ. 2024-ൽ ആരാണ് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനം? നരേന്ദ്രമോദി തന്നെ, ഒരു സംശയമുണ്ടോ? വിശ്വപൗരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശശി തരൂർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എന്തുകൊണ്ട് 2024-ലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരിക്കാൻ 100% യോഗ്യൻ നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നു എന്നതാണ്. അതിന് നമുക്ക് അല്ലലില്ലാതെ തന്നെ പറയാം, മറ്റു രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് സംസാരിക്കുവാനുള്ളൊരു സ്പേസ് കിട്ടിയത് അത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്. അതായത് ഇന്ത്യക്ക് തലയുയർത്തിപ്പിടിച്ച മറ്റ് രാഷ്ട്രങ്ങളോട് പറയാം തങ്ങളുടെ ആശയങ്ങളും തങ്ങളുടെ നിലപാടുകളും. ആ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യയെ നരേന്ദ്രമോദി കൊണ്ടെത്തിച്ചിരിക്കുന്നു. ശത്രുതയിൽ നിന്നുമൊക്കെ മാറി തികച്ചും സൗഹൃദപരമായ അന്തരീക്ഷം ഇന്ത്യയും മറ്റ് രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നല്ലൊരു പങ്ക് വഹിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ന് യുദ്ധസമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ പോലും നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ഇന്ത്യയുടെ നിലപാടുകൾക്ക് മറ്റ് രാഷ്ട്രങ്ങൾ വില കൊടുക്കുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാജ്യത്തിന് ഭീഷണിയായി മാറുവാൻ സാധ്യതയുള്ള എല്ലാ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കും കൂച്ചുവിലങ്ങുകൾ ഇടുന്നു നരേന്ദ്രമോദി സർക്കാർ. അല്ലെങ്കിൽ അവരെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന് വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കി മാറ്റുന്നു നരേന്ദ്രമോദി സർക്കാർ. ഇനി ഇതുമാത്രവുമല്ല, ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള ഇന്ത്യയെ മറ്റ് സമ്പദ്ശക്തികളോട് കിടപിടിപ്പിക്കാൻ മാത്രം പാകത്തിനുള്ള ഓരോ പ്രവർത്തനങ്ങളും വർഷങ്ങൾ തോറും നടത്തി വരുന്നു. ഇതൊക്കെ പോട്ടെ, ഇന്ത്യൻ പൗരന്മാരുടെ ആരോഗ്യവും ജീവിതശൈലികളും അർത്ഥവത്തായ രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സർക്കാർ തന്നെയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ BJP സർക്കാർ. ഇതൊക്കെ തന്നെയാണ് 2024-ലും ഇനി ആര് പ്രധാനമന്ത്രിയായി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമായിട്ട് നരേന്ദ്രമോദി തന്നെ മുൻപിൽ നിൽക്കുന്നത്. ഒരു പ്രധാനമന്ത്രി എന്ന പദവി വഹിക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രി എന്നതിൽ ഉപരി മറ്റു പല രംഗങ്ങളിലും ഇന്ത്യക്കു വേണ്ടി ശബ്ദമായി മാറാറുണ്ട്. ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങൾക്കൊപ്പം മറ്റു രാഷ്ട്രങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു വ്യക്തി കൂടി തന്നെയാണോ നരേന്ദ്രമോദി. എന്തായാലും വിശ്വപൗരൻ ശശി തരൂർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോ ജനങ്ങളും പൗരന്മാരും പറയുന്നത് പോലെ, 2024-ലും ഇന്ത്യ നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമാകുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ യാതൊന്നും സംശയിക്കാതെ തന്നെ പറയാം, 2024 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന മുഖം അത് നരേന്ദ്രമോദിയുടെ തന്നെയാകും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലുള്ള വികസനങ്ങൾ ഇന്ത്യയെ തേടി ഇനിയും വരണം, മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ചോദ്യചിഹ്നമാകാതെ മറ്റു രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരമായി മാറുന്ന ആ ഒരു അവസരം ഇനിയും നമ്മുടെ ഇന്ത്യക്ക് മുന്നിൽ വന്നു നിൽക്കണമെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.